ടാലൻറ്റ് അക്കാഡമിയുടെ പി എസ് സി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ സലിം ഷാ. തിരുതാങ്കൂരിലെ രാജവംശത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1880 മുതൽ 85 വരെ തിരുതാങ്കൂർ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമവർമ്മ എന്നറിയപ്പെടുന്നത്. ഓർക്കുക, ഒരു പണ്ഡിതൻ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്, പണ്ഡിതൻ എന്ന പേരിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ 1880 മുതൽ 85 വരെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പോലീസ് സേന പുനഃസംഘടിപ്പിച്ചത്. പോലീസ് സേന പുനഃസംഘടിപ്പിക്കുന്നതും വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, തിരുവിതാംകൂർ ഹൈക്കോടതിക്ക് തുടക്കം കുറിക്കുന്നത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. തിരുതാംകൂർ ഹൈക്കോടതി ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. ഇദ്ദേഹത്തിന് മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് നൽകി ആദരിക്കുകയും ചെയ്തു. മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് നൽകി ആദരിച്ചതും ഇദ്ദേഹത്തിനാണ് എന്നോർക്കുക. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രശസ്ത, നിരവധി വർക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രശസ്ത കൃതിയായി പരിഗണിക്കുന്ന ഒന്നാണ് ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ കൃതിയും നിങ്ങൾ ഒന്ന് ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം 1880 മുതൽ 85 വരെയുള്ള ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. വിശാഖം തിരുനാൾ രാമവർമ്മ പണ്ഡിതൻ എന്ന പേരിൽ പ്രശസ്തനായ തിരുതാംകൂർ രാജാവാണ് അദ്ദേഹം. പോലീസ് സംവിധാനം പുനഃസംഘടിപ്പിച്ച ഭരണാധികാരിയാണ്. നമുക്കറിയാം, പോലീസ് സംവിധാനം രാജാക്കന്മാർക്ക് സൈന്യം, പടയാളികൾ എന്ന തരത്തിൽ സൈന്യമുണ്ടെങ്കിലും പോലീസ് എന്ന അർത്ഥത്തിലേക്ക് ഒരു സംവിധാനം ഉണ്ടാവുന്നത് ഉമ്മിണിത്തമ്പി ദളവ തിരുതാംകൂർ ദിവാനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. തിരുതാംകൂർ ഭരിച്ച മൂന്നാമത്തെ ഭരണാധികാരിയായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുതാംകൂർ കണ്ട രാജാക്കന്മാരിൽ ഏറ്റവും അശക്തനായ ദുർബലനായ ഭരണാധികാരി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പി ദളവ. ആ ഉമ്മിണിത്തമ്പി ദളവയുടെ കാലത്താണ് 1809 കാവൽ എന്ന പേരിൽ ഒരു പോലീസ് സേന രൂപീകരിക്കുന്നത്. കാവൽ സേന രൂപീകരിക്കുന്നത് അതാണ് തിരുതാംകൂർ തന്നെ ആദ്യത്തെ പോലീസ് സേന എന്ന തരത്തിലേക്ക് അല്ലേ മാറുന്നത്, കാവൽ സേനയാണ്. ആ കാവൽ സേന പിന്നീട് നായർ പട്ടാളം എന്ന തരത്തിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെടുന്നു. സ്വാതി അടക്കമുള്ള ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ അത് നായർ ബ്രിഗേഡ്സ്, നായർ പട്ടാളം, നായർ ബ്രിഗേഡ്സ്. അപ്പോൾ കാവൽ സേനയിൽ നിന്നു നായർ ബ്രിഗേഡിലേക്കും അവർ ആ വിഭാഗത്തെ, പോലീസ് സംവിധാനത്തെ ഒന്നുകൂടി ഉടച്ചു വാർത്തു പുനഃസംഘടിപ്പിച്ചത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക, പണ്ഡിതൻ എന്ന പേരിൽ പ്രശസ്തനായ തിരുതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. പോലീസ് സംവിധാനം പുനഃസംഘടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരമാണ് എന്ന വസ്തുത ഓർക്കുക. അതുപോലെ തിരുവിതാംകൂർ ഹൈക്കോടതി, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഹൈക്കോടതിയുടെ പദവി ഉണ്ടായിരുന്ന കോടതികൾക്ക് പറഞ്ഞിരുന്ന പേര് സദർ കോടതി എന്നാണ്. ഉദ്യോഗാർത്ഥികൾ ഓർമ്മയിൽ സൂക്ഷിക്കുക, ഹൈക്കോടതികൾക്ക് അന്ന് ഉപയോഗിച്ചിരുന്ന പേര് സദർ എന്നാണ്. ഇന്നത്തെ ഹൈക്കോടതിയുടെ എല്ലാ അധികാരങ്ങളും സവിശേഷതകളും ഉള്ള ഒരു സംവിധാനമാണ് സദർ കോടതികൾക്കുണ്ടായിരുന്നത്. അപ്പോൾ തിരുതാംകൂറിൽ നമുക്കൊരു സദർ കോടതി ഉണ്ടായിരുന്നു എന്ന വസ്തു ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം സദർ കോടതിയെ ഹൈക്കോടതി എന്ന തലത്തിലേക്ക്, നാട്ടുരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന സദർ കോടതി, അത് ഹൈക്കോടതി ആയി മാറുന്നത് തിരുവിതാംകൂറിലാവുന്നത് വിശാഖം തിരുനാളിൻ്റെ കാലത്ത്. 1881-82 കാലഘട്ടത്തിൽ ഹൈക്കോടതി രൂപപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ഈ ഇങ്ങനെ രൂപം കൊണ്ട തിരുതാംകൂർ ഹൈക്കോടതി ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ ആയിരുന്നു. തിരുതാംകൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. ആ തിരുതാംകൂർ ഹൈക്കോടതിയുടെ അവസാന ജസ്റ്റിസ് പുതുപ്പള്ളി കൃഷ്ണപിള്ളയുമായിരുന്നു. അപ്പോൾ അവിടെ തിരുതാംകൂർ ഹൈക്കോടതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാവുന്നത് ഒരു വസ്തുത, നാട്ടുരാജ്യങ്ങളിലെ ഹൈക്കോടതി പദവി ഉണ്ടായിരുന്ന കോടതികളെ വിളിച്ചിരുന്ന പേരാണ് സദർ കോടതികൾ. അപ്പോൾ തിരുതാംകൂർ ആ തരത്തിലുള്ള ഹൈക്കോടതി ഉണ്ടാവുന്നത് വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്. 1881-82 കാലഘട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രാഥമിക രൂപം നിലവിൽ വന്നു എന്ന് നമുക്ക്
ഓർമ്മയിൽ സൂക്ഷിക്കുക. അങ്ങനെ തിരുവാങ്കൂർ ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. അവസാന ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പുതുപ്പള്ളി കൃഷ്ണപിള്ള. വിശാഖം തിരുനാൾ ഭരണകർത്താവിൻ്റെ അടുത്ത ഭരണപരിഷ്കാരമാണ്. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച കാർഷിക വിളയാണ് മരച്ചീനി. അപ്പം മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവ് വിശാഖം തിരുനാൾ ആണ് എന്നോർക്കുക. അതുകൊണ്ട് തന്നെയാകണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമായി മാറിയത്. അപ്പോൾ മരച്ചീനിയെ പ്രോത്സാഹിപ്പിച്ച ഭരണകർത്താവാണ് വിശാഖം തിരുനാൾ. ഇദ്ദേഹത്തിൻ്റെ സ്മരണ കാർഷിക വിളയോട് ഇദ്ദേഹം നൽകിയ ആ പ്രോത്സാഹനം, ആ സമീപനത്തെ ആദരിക്കുന്നതിനാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എന്ന വസ്തുത ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക. 1963 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്ത് ശ്രീകാര്യം എന്ന സ്ഥലത്ത് ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് ആരംഭിച്ചതാണ് ശ്രീകാര്യത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ. അവിടെ ഉൽപ്പാദിപ്പിച്ച മരച്ചീനിക്ക് നൽകിയ പേരാണ് ശ്രീ വിശാഖം. അപ്പോൾ ആ വസ്തുത മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു വിശാഖം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം 1963 ആരംഭിച്ചു. അവിടെ ഉൽപ്പാദിപ്പിച്ച മരച്ചീനിയാണ് ശ്രീ വിശാഖം. അദ്ദേഹത്തിൻ്റെ അടുത്ത മറ്റൊരു ഭരണപരിഷ്കാരമാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന് ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. അങ്ങനെയുള്ള ഒരു ഭരണകർത്താവായിരുന്നു വിശാഖം തിരുനാൾ. അപ്പോൾ നമുക്കറിയാം പണ്ഡിതൻ കൂടിയായിരുന്നു, പണ്ഡിതൻ എന്ന പേരിൽ പ്രശസ്തനായ ഭരണാധികാരി ആയിരുന്നല്ലോ വിശാഖം തിരുനാൾ. അതുകൊണ്ട് തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തെ ആദരിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു ഫെലോ ആക്കി, അദ്ദേഹത്തിന് ഫെലോഷിപ്പ് നൽകുകയും ചെയ്തു. ഓർമ്മയ്ക്ക് സൂക്ഷിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാകവി ബിരുദം നൽകിയ കേരളത്തിൻ്റെ കവി, സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കുമാരനാശാൻ. അപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റി ഫെലോ ആയി നിയമിച്ചത്, ഫെലോ ആയി ആദരിച്ചത് തിരുവിതാംകൂർ രാജാവായ വിശാഖം തിരുനാളിനെയും, ആ മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാകവി ബിരുദം നൽകി ആദരിച്ചത് കുമാരനാശാനെയുമാണ്. അതുകൊണ്ട് തന്നെയാണ് കുമാരനാശാനെ മഹാകവി കുമാരനാശാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. മഹാകാവ്യം എഴുതിയിട്ടില്ല കുമാരനാശാൻ. നാം സ്വാഭാവികമായും പഠിക്കുന്നത് മഹാകാവ്യം എഴുതാതെ മഹാകവി ബിരുദം ലഭിച്ചയാൾ കുമാരനാശാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ള വസ്തുത ഓർത്ത് വെക്കുക. 1922 ആ സംഭവം നടക്കുന്നത്, മഹാകവി ബിരുദം നൽകുന്നത്. ഇവിടെ വിശാഖം തിരുനാൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഫെലോ ആയി ആദരിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി കൃതികളിൽ ഒന്നാണ് ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയും. ഈ അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കാം. അപ്പോൾ വിശാഖം തിരുനാൾ രാമവർമ്മ പണ്ഡിതൻ എന്ന പേരിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ്. തിരുവിതാംകൂർ ഹൈക്കോടതി ആരംഭിക്കുമ്പോൾ ഇദ്ദേഹമാണ്. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച രാജാവാണ്. പോലീസ് സേനയെ പുനഃസംഘടിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ് ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് എന്നറിയപ്പെടുന്നതും. അപ്പോൾ മറ്റൊരു ഭരണകർത്താവിനെ നാം ഈ വീഡിയോയിൽ കണ്ടു ഓർത്തിരിക്കുക.